ഇസ്ലാമിന്റെ ഓരോ കാര്യങ്ങളും അങ്ങനെയാണ്. മുതലാളിത്തം തൊഴിലാളികളെ ക്രൂരമായി പീഡിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാലത്ത് സാമൂഹിക പൗരോഹിത്യം മുതലാളിത്തത്തിന്റെ ചൂഷണങ്ങൾക്ക് കൂടണെന്ന് കൊടുത്തപ്പോൾ ആ മുതലാളിത്തത്തിന്റെ ക്രൂരമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങി പാടങ്ങളിലും പറമ്പുകളിലും പടഞ്ഞു വീണ തൊഴിലാളികളുടെ വികാര വിചാരങ്ങളെ ഉപയോഗപ്പെടുത്തി രാജ്യത്തും ലോകത്ത് കമ്മ്യൂണിസം കടന്നുവന്ന് നമ്മുടെ കൊയ്യും വയലുകളെല്ലാം നമ്മുടേതാകും പൈങ്കിളിയേ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മുതലാളിത്തം തൊഴിലാളികളെ ചൂഷണം ചെയ്ത ദുർഘടഘട്ടത്തിൽ മുതലാളിമാരുടെ സമ്പത്ത് പിടിച്ചെടുത്ത് മുതലാളിത്തത്തോടുള്ള പോരാട്ടത്തിന്റെ പാത തുടർന്നുകൊണ്ട് കമ്മ്യൂണിസം ഒരു ഭാഗത്ത് കടന്നുവന്ന് മുതലാളിത്തവും കമ്മ്യൂണിസവും ഏറ്റുമുട്ടലിന്റെ പാത സ്വീകരിക്കുമ്പോൾ ആ ഏറ്റുമുട്ടലല്ല മുതലാളിയും തൊഴിലാളിയും തമ്മിലുള്ള സമവായമാണ്, സാമ്പത്തികമായ സന്തുലനമാണ്, സാമ്പത്തികമായ ക്രിയവിക്രിയങ്ങളാണ്, സാമ്പത്തികമായ വിശാലതയാണ് ഈ ലോകത്തിന്റെ നിലനിൽപ്പിന് ആവശ്യമാണെന്ന് കണ്ട് ഇസ്ലാം ലോകത്തിന്റെ മുന്നിലേക്ക് വെച്ചതേതാണ്? നിന്റെ പാടത്തും പറമ്പിലും പണിയെടുക്കുന്ന തൊഴിലാളിയുടെ വിയർപ്പ് വറ്റുന്നതിന്റെ മുമ്പ് അധ്വാനത്തിന്റെ ഫലം അവന്റെ കൈകളിൽ ഏൽപ്പിച്ചു കൊടുക്കണമെന്ന് ലോകത്തോട് പ്രഖ്യാപിച്ച തൊഴിലാളികളുടെ നേതാവായ മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഒരു മുതലാളിയുടെ സമ്പത്തിൽ നിന്ന് നിശ്ചിതമായ വിഹിതം അവന്റെ മുതലാളിയുടെ സമ്പത്തിൽ നിന്ന് പാവപ്പെട്ടവന്റെ മുതലായി നീക്കിവെച്ച പരിശുദ്ധ ഇസ്ലാമിന്റെ സാമ്പത്തികമായ വിശാലത, സാമ്പത്തികമായ സമത്വ സമഭാവനകളോ. അതോടൊപ്പം ഒരു മുതലാളിക്ക് തൊഴിലെടുക്കുന്ന തൊഴിലാളിയോട്, ആ മുതലാളിയുടെ തൊഴിലിടങ്ങളിൽ പണിയെടുക്കുന്ന തൊഴിലാളിയോട് മുതലാളിക്ക് വേണ്ട ബാധ്യതയും മുതലാളിയോട് കാണിക്കേണ്ട ധാർമ്മികമായ പ്രതിബദ്ധതയും പഠിപ്പിച്ച ഇസ്ലാം മുതലാളിയെയും തൊഴിലാളിയെയും ഒരു നുകക്കീഴിൽ കൊണ്ടുവന്ന അവരെ യോജിപ്പിന്റെ പാത പണിയുകയാണ്. ഇസ്ലാമിന്റെ സാമ്പത്തിക വ്യവസ്ഥിതി പലിശയിലൂടെ പാവപ്പെട്ടവനെ വീണ്ടും പട്ടിണിപ്പാവങ്ങളാക്കി മാറ്റി പരാധീനതയുടെ പട്ടിണിയുടെ കുത്തുവാള എടുപ്പിക്കുന്ന ആധുനിക പലിശ വ്യവസ്ഥിതിയിൽ വീർപ്പുമുട്ടുന്ന ലോകം, പുരോഗമന പ്രസ്ഥാനങ്ങൾ പോലും ഇസ്ലാമിന്റെ പലിശരഹിത സാമ്പത്തിക വ്യവസ്ഥിതിയെ പരീക്ഷിക്കാൻ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ്. ഇസ്ലാം മനുഷ്യരോട് പറഞ്ഞതൊന്നും സഹോദരന്മാരെ മനുഷ്യത്വ വിരുദ്ധമല്ല. ഹജ്ജ് എന്ന് പറയുന്ന പരിശുദ്ധമായ കർമ്മം വർത്തമാനകാല ലോകത്തോട് പോലും ഹജ്ജിന് ഒരുപാട് കഥകൾ പറയാനുണ്ട്. ഇന്ത്യ പോലെയുള്ള രാജ്യത്ത് ഇന്നും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്താ? രാജ്യത്തെ ദലിതനും പുലയനും അടക്കമുള്ള പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗത്തിന്റെ പരിരക്ഷയ്ക്ക് വേണ്ടി ഈ രാജ്യത്ത് പടുത്തുയർത്തപ്പെട്ട നിയമങ്ങളിൽ വെള്ളം ചേർത്തുകൊണ്ട് ഫാഷിസ മനോഭാവമുള്ള ഭരണകൂടങ്ങൾക്ക് തന്റെ അനുയായികളെ കയറൂരിവിട്ട് രാജ്യത്തിന്റെ തെരുവിലിട്ടുകൊണ്ട് ദലിതരെ പച്ചയായി വെടിവെച്ചു കൊല്ലാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കുന്ന പൗരാണിക കാലത്തെ പ്രാകൃതമായ സാമൂഹിക വ്യവസ്ഥിതിയെ തിരിച്ചു വിളിക്കുന്ന പ്രാകൃത രീതിയിലേക്ക് ഈ രാജ്യത്തെ ദലിതനെയും പിന്നോക്കക്കാരനെയും മുസ്ലിം ന്യൂനപക്ഷങ്ങളെയും പീഡിപ്പിക്കുവാനും അക്രമിക്കുവാനുമുള്ള അവസരങ്ങളുടെ വാതിലുകൾ തുറന്നിട്ട് കൊടുക്കുന്ന തലതിരിഞ്ഞ നയനിലപാടുകൾ ഈ രാജ്യത്തുണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ സുഹൃത്തുക്കളെ, ഇന്നും ഉത്തരേന്ത്യയുടെ തെരുവുകളിലൂടെ കടന്നുപോയാൽ രാജ്യത്ത് നിയമം നടപ്പിലാക്കേണ്ട നിയമപാലകരുടെ കൺമുമ്പിൽ വെച്ചുകൊണ്ട് ദലിതരായ സ്ത്രീകളെ കൊണ്ടുപോയി ക്രൂരമായി മാനഭംഗപ്പെടുത്തുന്ന ദലിതന്റെ രക്തത്തിനും ദലിതന്റെ മജ്ജക്കും മാംസക്കും ഒരു നാക്കാലിയുടെ വില പോലും കൽപ്പിക്കാത്ത വൃത്തികെട്ട സാമൂഹിക വ്യവസ്ഥിതിയുടെ മുമ്പിൽ ഹജ്ജ് സംവദിക്കുകയാ ഉറക്കെ പറയുകയാ ഭരണാധികാരിയും ഭരണീയനും മുതലാളിയും തൊഴിലാളിയും പാവപ്പെട്ടവനും മുതലാളിയും ആരും റബ്ബിന്റെ മുന്നിൽ വ്യത്യസ്തരല്ല, എല്ലാവരും ഒരുപോലെയാണ് എന്ന് മാനുഷികതയുടെ മനോഹാരിതമായ വിളംബരമാണ് ഇസ്ലാം ഹജ്ജിലൂടെ ലോകത്തിന് നൽകുന്നത്. ഒരു മനുഷ്യൻ ഹജ്ജ് ചെയ്യുന്നത്, ഒരു മനുഷ്യൻ നോമ്പെടുക്കുന്നത്, ഒരു മനുഷ്യൻ സക്കാത്ത് കൊടുക്കുന്നത്, ഇസ്ലാമിന്റെ കാര്യങ്ങൾ അവന്റെ ജീവിതത്തിൽ അവൻ കൊണ്ടുവരുന്നത് ഉടമയായ റബ്ബിനോട് അവൻ നടത്തുന്ന പ്രതിബദ്ധതയും കടപ്പാടുമാണെന്ന പോലെ അവന്റെ ശരീരത്തോടും സമൂഹത്തോടും കൂടി അവൻ ചെയ്യുന്ന നീതി നിർവഹണമാണ്.